നമസ്കാരം റിപ്പോർട്ടർ ടി വി മേധാവി നിക്കേഷ് കുമാറിന്റെ ഭാര്യയെയും കുട്ടിയെയും വാഹനാപകടത്തിൽ അപായപ്പെടുത്താൻ ശ്രമമെന്ന് റിപ്പോർട്ട് ദുഃഖ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് നികേഷിന്റെ ഭാര്യയെയും അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകയാണ് ഏഷ്യൻ ന്യൂസിലൂടെ മാധ്യമപ്രവർത്തനം തുടങ്ങിയ റാണി ഇപ്പോൾ റിപ്പോർട്ടറിലും അവതാരകയാണ് കാക്കനാട് വെച്ചായിരുന്നു വാഹനാപകട ശ്രമമുണ്ടായത് എന്നാൽ വാർത്തയോട് പ്രതികരിക്കാൻ നിക്കേഷ് കുമാർ തയ്യാറായിട്ടില്ല റിപ്പോർട്ട് ടിവിയും വാർത്ത നൽകിയിട്ടില്ല റാണിയുടെ അടുത്ത ബന്ധു കാക്കനാടാണ് താമസിക്കുന്നത് ഇവിടെ നിന്ന് രാവിലെ പള്ളിയിൽ പോയതാണ് നിക്കേഷിന്റെ ഭാര്യയും കുട്ടിയും പുലർച്ചെ ആയതുകൊണ്ട് തന്നെ നടന്നിട്ടായിരുന്നു യാത്ര കാക്കനാട്ടെ ദൂരദർശൻ കേന്ദ്രത്തിനടുത്തെത്തിയപ്പോഴാണ് ചീറിപ്പാഞ്ഞു വാനെത്തിയത് വാൻ കാലിൽ ഉരസി അതിവേഗം കടന്നുപോയി പിന്നീട് പുറകോട്ടം ആഞ്ഞു വന്നു ഒഴിഞ്ഞു മാറിയത് കൊണ്ട് റാണിയും കുട്ടിയും രക്ഷപ്പെട്ടു അതിവേഗം എല്ലാം നടന്നതിനാൽ വാഹനത്തിന്റെ നമ്പർ പോലും കുറിച്ചെടുക്കാൻ ആയിരുന്നില്ല എന്നാണ് സൂചന ദിലീപ് കേസിൽ നിർണായകമായ പല അഭിമുഖങ്ങളും റിപ്പോർട്ട് ടി വി പുറത്തുവിടുന്നുണ്ട് ഇതുമായി ഈ അപകട ശ്രമത്തിന് ബന്ധമുണ്ടോയെന്നും വ്യക്തമല്ല ഇടിക്കാനെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് വാൻ മുന്നോട്ടു പോയ ശേഷം പിന്നിലേക്ക് വന്നത് എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ആശങ്ക വർദ്ധിപ്പിക്കുന്ന സാഹചര്യം തന്നെയാണ് എന്നാൽ ഈ വിഷയത്തിൽ ആരും ഇതുവരെ പോലീസിന് പരാതി നൽകിയിട്ടുമില്ല സ്പെഷ്യൽ ബ്രാഞ്ച് ഈ അപകടത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് നികേഷിനെ ഭയപ്പെടുത്താനുള്ള ശ്രമമായിരിക്കാം ഇതെന്നാണ് നിഗമനം നികേഷ് കുമാർ പരാതി നൽകിയാൽ മാത്രമേ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ പോലീസിന് എന്നാൽ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുക്കുന്നതിലെ സാങ്കേതികത്വം നികേഷ് കുമാർ പലരോടും ഉയർത്തുന്നുമുണ്ട് ദിലീപ് കേസും മറ്റും ചർച്ചയാകുമ്പോഴുള്ള ഈ സംഭവം ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന സംശയം സജീവമായി ഉയരുന്നു ഏതായാലും പോലീസ് രഹസ്യാന്വേഷണം വാഹന അപകടത്തിൽ തുടങ്ങി കഴിഞ്ഞു സിസിടി വി മറ്റും പരിശോധിച്ച് വ്യക്തത വരുത്തുമെന്നാണ് സൂചന പോലീസിൽ പരാതി കൊടുക്കുന്ന കാര്യത്തിൽ നികേഷ് കുമാർ തീരുമാനമെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് ദിലീപുമായി ബന്ധപ്പെട്ട വാർത്തകളും ഇതിനെ തുടർന്നുണ്ടാകുന്ന ഭീഷണികളും എല്ലാം ചർച്ചയാകുന്ന കാലത്തെ വെറുതെ ഒരു ചർച്ചയുണ്ടാക്കാൻ താല്പര്യമില്ല എന്നാണ് റിപ്പോർട്ട് ടി വി മേധാവിയുടെ തീരുമാനം എങ്കിലും കുടുംബത്തിന്റെ സുരക്ഷ പരമപ്രധാനമായി കാണണമെന്ന ഉപദേശവും നിക്കേഷിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് സൂചന അതുകൊണ്ട് തന്നെ സംഭവത്തിൽ കാക്കാനാട്ട് കാര്യങ്ങൾ നികേഷ് അറിയിച്ചേക്കും അഴീക്കോട് മത്സരിക്കുന്നതിനായി നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി അറിയിച്ചിരുന്നു പിന്നീട് വീണ്ടും സജീവമാവുകയും ചെയ്തു അദ്ദേഹം നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട വലിയൊരു തിരിച്ചുവരവ് തന്നെ നടത്തിയിരുന്നു റിപ്പോർട്ട് ടി വി ഇതിനിടെയാണ് ദിലീപുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ റിപ്പോർട്ടർ ടി വി